യാത്രക്കാരന് എങ്ങനെ വിമാനം ലാൻഡ് ചെയ്യിക്കാം? അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റോ എയർ ഹോസ്റ്റസുമാരോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ യാത്രക്കാരനായ ഒരാൾക്ക് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റും. എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പറയുന്നത് അനുസരിച്ചാൽ മതി. എല്ലാ വിമാനങ്ങളിലും ഓട്ടോമാറ്റിക് ആയി ലാൻഡിംഗ് നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അത് ശരിയായി പ്രവർത്തിപ്പിച്ചാൽ മതി. ഒത്തന്റിക് സയൻസിന്റെ 90-ാം വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രക്കാരന് എങ്ങനെ വിമാനം ലാൻഡ് ചെയ്യിക്കാം, അതിനെക്കുറിച്ച് അറിയാം, മനസ്സിലാക്കാം. വിമാനത്തിന്റെ കോക്പിറ്റിൽ ശ്രദ്ധിക്കേണ്ട മീറ്ററുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരുപാട് മീറ്ററുകൾ ഓരോ വിമാനത്തിന്റെയും കോക്പിറ്റിലുണ്ട്. അവയെല്ലാം നാം നോക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായും ഈ ചുവന്ന സ്ക്വയർ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഓട്ടോ പൈലറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഓട്ടോ പൈലറ്റിലാണ് നാം വിമാനത്തിന്റെ ഉയരവും വേഗതയും ദിശയും സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അതിൻ്റെ താഴെ വിമാനത്തിന്റെ ഇപ്പോഴത്തെ ഉയരവും വേഗതയും കാണിക്കുന്ന ബട്ടണാണ് അടുത്ത ആരോ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ള ആരോയിൽ വിമാനത്തിന്റെ ദിശയെ കാണിക്കുന്ന മീറ്റർ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ താഴത്തതിൽ സൈഡിലുള്ളത് ഇന്ധന ലഭ്യതയും ഏറ്റവും താഴത്തുള്ളത് റേഡിയോ ട്രാൻസ്മിഷനും ഉപയോഗിക്കുന്ന മീറ്ററുകളെയാണ് കാണിച്ചിട്ടുള്ളത്. വിമാനത്തിൽ അടിയന്തര ആശയവിനിമയം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം എമർജൻസി ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം. ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന പാനലിലാണ് ഇത് ചെയ്യേണ്ടത്. നോബ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 121.5 ആക്കി മധ്യഭാഗത്തെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് വലതുഭാഗത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൈക്ക് രണ്ടാമത്തേത് സെലക്ട് ചെയ്യണം. അത് സൈഡിൽ കൊടുത്തിട്ടുള്ള ആരോയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റേഡിയോ ട്രാൻസ്മിഷനാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മൈക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നതാണ് രണ്ടാമത്തെ മൈക്ക്. ഇനി വോളിയം മുകളിലേക്ക് വെക്കണം. അതായത് വോളിയത്തിന്റെ കീലെ ആരോ താഴോട്ടാണ് കാണുന്നതെങ്കിൽ വോളിയോ ഓഫാണ്. അതുകൊണ്ട് വോളിയം മുകളിലോട്ട് വെക്കണം, ആരോ തിരിച്ച് വെക്കണം. പിന്നെ ഐ സി മാറ്റി ആർ ടിയിലേക്ക് മാറ്റണം. അതായത് ഇന്റർ കോമിൽ, ഐ സി എന്നാൽ ഇന്റർ കോമിൽ നിന്ന് ആർ ടി റേഡിയോ ട്രാൻസ്മിഷനിലേക്ക് മാറ്റണം. അതിനുശേഷം മെയ്ഡേ 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 എന്ന് 3 തവണ നാം മൈക്കിലൂടെ പറയണം. മെയ്ഡേ എന്ന് പറഞ്ഞാൽ വിമാനത്തിലെ ഏറ്റവും വലിയ എമർജൻസിയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നാം സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ പേര്, എയർലൈൻസ് നമ്പർ, എവിടെ നിന്ന് എവിടേക്കാണ് വിമാനം യാത്ര ചെയ്യുന്നത്, യാത്രക്കാരനാണ് സംസാരിക്കുന്നത് എന്നീ വിവരങ്ങൾ നാം അതിലൂടെ പറയേണ്ടതാണ്. ഇപ്പോൾ സെറ്റ് ചെയ്ത പാനലിന് തൊട്ട് ഇടത് ഭാഗത്ത് വേറെ ഒരു പാനലിൽ ATC2 എന്ന് എഴുതിയ 4 അക്കങ്ങൾ കാണാം. ATC2 ഇത് വലതുഭാഗത്ത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നോബ് തിരിച്ച് 7700 സെറ്റ് ചെയ്യണം. 7700 ഇത് സെറ്റ് ചെയ്തതായും വലതുഭാഗത്ത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എമർജൻസിയായി ഈ എയർക്രാഫ്റ്റിനെ പെട്ടെന്ന് കരയിൽ നിന്നുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനുകൾക്കും മറ്റ് വിമാനങ്ങൾക്കും മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി ഉയരം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. വിമാനത്തിലുള്ള ഇന്ധനം, അതിൻ്റെ ഉയരം എന്നിവ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോൾ ഒരു ഉയരത്തിലേക്ക് വിമാനം സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഓട്ടോ പൈലറ്റിൽ പോയി ആൾട്ടിറ്റ്യൂഡ് അവർ പറഞ്ഞ ഉയരത്തിലേക്ക് സെറ്റ് ചെയ്യണം. ഉദാഹരണമായി 3000 അടിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നാം അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചേഞ്ച് ബട്ടൺ പ്രസ് ചെയ്യണം. ഇത് വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആരോയിൽ കറക്റ്റായി ഏതാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്തത് ദിശ ക്രമീകരിക്കുകയാണ്. എയർക്രാഫ്റ്റ് പോകേണ്ട ദിശയും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന ഹെഡിംഗ് ആംഗിൾ കറക്റ്റായി നോബ് തിരിച്ച് കൃത്യമാക്കണം. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഹെഡിംഗ് എന്ന് എഴുതുന്നതിൻ്റെ താഴെ ഒരു നോബ് കാണുവാൻ സാധിക്കും. അത് തിരിച്ച് ആംഗിൾ കറക്റ്റായി
അവർ പറഞ്ഞിട്ടുള്ള, അതായത് എയർ ട്രാഫിക് കൺട്രോൾ പറഞ്ഞ കറക്റ്റ് ആംഗിൾ നാം സെലക്ട് ചെയ്യണം. അതിനുശേഷം അതിന് താഴെയുള്ള എച്ച് ഡി ജി സെലക്ട് എന്ന് പറഞ്ഞ ഹെഡിങ് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ എയർക്രാഫ്റ്റ് നാം കൊടുത്ത ദിശയിലേക്ക്, ആ ആംഗിളിലേക്ക് തിരിയുന്നതായി കാണുവാൻ സാധിക്കും. അടുത്തത് ഫ്രീക്വൻസി ക്രമീകരിക്കുകയാണ്. വളരെ ഉയരത്തിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയല്ല ഉയരം കുറയുമ്പോൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏത് എയർപോർട്ടിലാണോ ലാൻഡ് ചെയ്യുന്നത്, ആ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോളിലെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറ്റണം. നേരത്തെ സെറ്റ് ചെയ്ത റേഡിയോയുടെ താഴെയുള്ള പാനലിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടതുവശത്ത് സമാന്തരമായി ഇതുപോലുള്ള ഒരു റേഡിയോ കൂടിയുണ്ട്, അവിടെയും ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതെല്ലാം ഈ വലതുഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത റേഡിയോ പ്രവർത്തിക്കും. ഒന്നിൽ കൂടുതൽ തവണ ഇത് ചെയ്യേണ്ടി വരും. ഇവിടെ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. അടുത്തത് റൺവേ കോഴ്സ് ക്രമീകരിക്കുകയാണ്. ഏത് റൺവേയിലാണ് ലാൻഡ് ചെയ്യുന്നത്, അത് ഓട്ടോ പൈലറ്റിന് കൊടുക്കുന്നത് കോഴ്സ് വഴിയാണ്. അവർ പറയുന്ന നമ്പർ, അതായത് എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന നമ്പർ, ഓട്ടോ പൈലറ്റിന്റെ ഇരുവശങ്ങളിലുമുള്ള കോഴ്സ് കോളത്തിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇതുവരെ നമ്മൾ വേഗതയെ പറ്റി പറഞ്ഞില്ല. വേഗത കുറയ്ക്കാൻ അടുത്തതായി എയർ ട്രാഫിക് കൺട്രോൾ ആവശ്യപ്പെടും. ഓട്ടോ പൈലറ്റിലെ IAS അഥവാ MAC ആണ് വേഗത കാണിക്കുന്നത്. ഇത് ദശാംശ സംഖ്യ ആണെങ്കിൽ, അതായത് 0.1, 0.2 മുതലായ ദശാംശ സംഖ്യ ആണെങ്കിൽ MAC യൂണിറ്റിലാണ് കാണിക്കുന്നത്. എന്നാൽ 125, 130 എന്നിങ്ങനെയാണെങ്കിൽ IAS യൂണിറ്റിലാണ് കാണിക്കുന്നത്. ഇനി MAC യൂണിറ്റ് നമുക്ക് നോട്ടിക്കൽ മൈലിൽ ആക്കാവുന്നതാണ്. ഒരു പരിധിയിൽ കൂടുതൽ വേഗത കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. വേഗത കുറഞ്ഞ് മീറ്ററിൽ മജന്ത കളർ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്ലാപ്പ് ഇടണം. ഈ ഫ്ലാപ്പ് 0 മുതൽ 40 വരെയുണ്ട്. 5 മതിയാകും തുടക്കത്തിൽ, എന്നാൽ 40 വരെ നമുക്ക് ഇടാവുന്നതാണ്. ഇത് വലതുഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ബ്രേക്ക് ക്രമീകരിക്കുകയാണ്. ഓട്ടോ ബ്രേക്ക് മുന്നിൽ ഇടുക. സ്പീഡ് ബ്രേക്ക് ലിവർ ഒന്ന് ഉയർത്തി കുറച്ച് മുന്നിലോട്ട് ഇടുക. സ്ക്രീനിൽ അത് അപ്പോൾ തന്നെ എഴുതി കാണിക്കുകയും ചെയ്യും. വലതുഭാഗത്തുള്ള ചിത്രത്തിൽ ബ്രേക്ക് കാണിച്ചിട്ടുണ്ട്. അടുത്തത് ലാൻഡിംഗ് ഓട്ടോ പൈലറ്റ് ക്രമീകരിക്കുകയാണ്. ലാൻഡിംഗ് ഓട്ടോ പൈലറ്റ് ഓട്ടോ പൈലറ്റിൻ്റെ അപ്രോച്ച് APP ബട്ടൺ പ്രസ് ചെയ്ത് രണ്ടാമത്തെ ലാൻഡിങ്ങിനുള്ള ഓട്ടോ പൈലറ്റ് ക്ലിക്ക് ചെയ്യണം. ഒരു കാരണവശാലും ഓണായി കിടക്കുന്ന ആദ്യത്തെ ഓട്ടോ പൈലറ്റ് ഓഫാക്കരുത്. വലതുഭാഗത്തുള്ള ചിത്രത്തിൽ ഇതും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ലാൻഡിംഗ് ഗിയറിന്റെ ക്രമീകരണമാണ് അടുത്തത്. വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ ചക്രങ്ങൾ പുറത്തേക്ക് വരണം. അതിനെയാണ് ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത്. മധ്യത്തിൽ കാണുന്ന ചെറിയ ലിവർ താഴോട്ട് ഇടണം, അതായത് താഴോട്ട് വലിക്കണം. കുറച്ച് ശബ്ദത്തോടെ അപ്പോൾ സ്ക്രീനിൽ അത് പച്ച നിറത്തിൽ കാണാം. ചുവപ്പാണെങ്കിൽ പ്രശ്നമാണ്, ഡേഞ്ചറാണ്. ഇനി വേഗത കുറയ്ക്കാൻ പരമാവധി ഫ്ലാപ്പ് ഇടുക. ഇത് 40 ആക്കാം. ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം ഓട്ടോ പൈലറ്റ് ചെയ്തോളും. വേഗതയും ദിശയും അത് തീരുമാനിക്കും. തനിയെ വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്യും. റൺവേയിൽ എന്തു ചെയ്യണം? വിമാനം റൺവേയുടെ സെന്ററിൽ കൊണ്ടുവരുന്നതിന് രണ്ട് വശത്തേക്കും നീക്കുന്നതിനും താഴെ പെഡലുകളുണ്ട്. അത് പതിയെ പ്രസ് ചെയ്തുകൊണ്ട് വിമാനം റൺവേയുടെ സെന്ററിൽ കൊണ്ടുവരാവുന്നതാണ്. മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ലിവറാണ് എഞ്ചിനെ നിയന്ത്രിക്കുന്നത്. അതിന് താഴെയുള്ള ചെറിയ ലിവർ മുകളിലോട്ട് വലിച്ച് താഴോട്ടാക്കിയാൽ എമർജൻസി വാതിലുകൾ തുറക്കാം. ഇങ്ങനെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാവുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ: ആദ്യം എമർജൻസി റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുക. അതിനുശേഷം ഓട്ടോ പൈലറ്റിൽ ദിശയും ഉയരവും ക്രമീകരിക്കുക. ഉയരം കുറയുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ പറയുന്നതനുസരിച്ച് റേഡിയോ ഫ്രീക്വൻസി മാറ്റുക.
റൺവേ കോഴ്സ് സെലക്ട് ചെയ്ത് അപ്രോച്ചിലിട്ട് രണ്ടാമത്തെ ഓട്ടോ പൈലറ്റ് ഓണാക്കുക. ഓട്ടോ ബ്രേക്കും സ്പീഡ് ബ്രേക്കും ഇടുക. സ്പീഡ് കുറയ്ക്കാൻ ഫ്ലാപ്പ് ഇടുക. അവർ പറയുന്നതനുസരിച്ച് ഫ്ലാപ്പ് ആംഗിൾ കൂട്ടി വരാം. ലാൻഡിംഗ് ഗിയർ അഥവാ ചക്രങ്ങൾ പുറത്തേക്ക് വരുത്തുക. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലെ പെഡൽ ഉപയോഗിച്ച് വിമാനത്തിനെ സെന്റർ ആക്കുക. നിന്നതിനു ശേഷം എമർജൻസി വിൻഡോ തുറക്കുക. ഇതെല്ലാമാണ് ചുരുക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ.